ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ഗ്രീൻഫീൽഡ് സൈഡിൽ തന്നെ അവിടെയാണ്. സമയം ഇപ്പോൾ ഒരു 8 മണിയായി കാണും. അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട് രഞ്ജിത്തും പുള്ളിയുടെ ZX14R എൻ്റെ ആറോണ്ട് എടുത്തിട്ട് വന്നതാണ്. കാരണം അവിടെ വേറൊരു ഫ്രണ്ടിൻ്റെ വണ്ടിയുണ്ട്, റെട്രോ കസ്റ്റംസിൻ്റെ, ഫുള്ളി മോഡിഫൈഡ് കാറാണ് വിത്ത് എയർ സസ്പെൻഷൻ ആൻഡ് ഓൾ. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ അധികം ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്. ഞാൻ ഫുൾ സൂട്ടൊക്കെ ഇട്ടിട്ട് കുറച്ച് അടിപൊളി ഫോട്ടോസ് പറ്റുമെങ്കിലും എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലായിരിക്കും. നിങ്ങൾക്കറിയാം എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ, അപ്പോൾ അത് ചെക്ക് ചെയ്ത് കാണാം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ വാക്കിംഗ് ജോഗിങ്ങിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ വണ്ടി അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട ആക്സസറി എന്താണെന്നാണ്. അപ്പോൾ ആ ആക്സസറി എന്ന് പറയുന്നത് ഫ്രെയിം സ്ലൈഡേഴ്സ് അല്ലെങ്കിൽ ക്രാഷ് ഗാർഡ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ 14 നോക്കി കഴിഞ്ഞാലും ഇവിടെ റെട്രോ ക്രോസിൻ്റെ ഫ്രെയിം സ്ലൈഡേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയിലാണെങ്കിലും വോട്ടെക്സിൻ്റെ ഫ്രെയിം സ്ലൈഡേഴ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനത് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. സോ ഏതൊരു വണ്ടിയാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഫെയറിംഗ് ഉള്ള വണ്ടിയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫ്രെയിം സ്ലൈഡേഴ്സ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സോസ്റ്റോ വൈസറോ ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രെയിം സ്ലൈഡേഴ്സ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ബേസിക്കലി നമ്മുടെ ഫ്രെയിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സപ്പോസ് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ച് വണ്ടി താഴെ വീണു, അപ്പോൾ ഫ്രെയിമിനൊക്കെ നല്ല റേറ്റാണ്. അത് കൂടാണ്ട് സ്ക്രാച്ച് ആവാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നടക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രെയിം സ്ലൈഡേഴ്സ് വെക്കുന്നത്. ഫ്രെയിം സ്ലൈഡേഴ്സ് ഉണ്ടാക്കുന്ന ബ്രാൻഡ് നമുക്കറിയാം, ഇഷ്ടംപോലെ ബ്രാൻഡ്സ് ഉണ്ട്. പ്യൂഗ് ഉണ്ട്, RNG ഉണ്ട്, വോട്ടെക്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ പുറത്തത്തെ ബ്രാൻഡ്സാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്പർ 1 ബ്രാൻഡായിട്ട് നിൽക്കുന്ന റെട്രോ ക്രോസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി നോക്കാം. അപ്പോൾ റെട്രോ ക്രോസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ എൻ്റെ R15 യൂസ് ചെയ്യുമ്പോഴാണ് തിരിച്ചറിയുന്നത്. നമ്മൾ R15 എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ വണ്ടിയാണ്. ചെറിയ വണ്ടിക്കൊന്നും വേണ്ടിയിട്ട് പ്യൂഗോ അല്ലെങ്കിൽ RNG ഒന്നും ഫ്രെയിം സ്ലൈഡേഴ്സ് ഇറക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് ആ റെട്രോ ക്രോസ് വരുന്നത്. ഇതെങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ കാണാൻ, എൻ്റെ വണ്ടിയിൽ വെച്ചിരിക്കുന്ന വോട്ടെക്സിൻ്റെ ഫ്രെയിം സ്ലൈഡേഴ്സാണ്. നമ്മുടെ ഇന്ത്യയിലൊക്കെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ, ചെറിയ വണ്ടികൾക്ക് എസ്പെഷ്യലി ഇപ്പോൾ R15 അല്ലെങ്കിൽ ഡ്യൂക്ക് അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ഈ ഫ്രെയിം സ്ലൈഡേഴ്സ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് റെട്രോ ക്രോസ് വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസ്, അതായത് R15 ഡ്യൂക്ക് അല്ലെങ്കിൽ KTM ബൈക്ക്സ് മാത്രമല്ല, അവിടെ നിന്നിട്ട് മുകളിലോട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ കാവസാക്കി വണ്ടികൾക്കടക്കം അവർ എല്ലാ സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ജസ്റ്റ് ഫ്രെയിം സൈഡേഴ്സ് മാത്രമല്ല, ഫോർ പ്രൊട്ടക്ടേഴ്സ് അല്ലെങ്കിൽ സ്പൂൾസ്, എക്സോസ് പ്രൊട്ടക്ടർ എല്ലാ ഐറ്റവും ഉണ്ട്. റേഡിയേറ്റർ ഗാർഡ് അടക്കം ചില മോഡൽസിന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കുക. വേറെ ഒന്നും വെച്ചില്ലെങ്കിൽ എല്ലാ വണ്ടിയിലും ഫ്രെയിം സൈഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ അവിടെ ഫോട്ടോ എടുത്ത് കയ്യേറായെന്ന് തോന്നുന്നു. ഫുൾ ചൂടിട്ടുകൊണ്ട് ഭയങ്കര ചൂടാണ്, രക്ഷയില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് പോകാൻ നോക്കാം. ഞാൻ 14R വെച്ചിരിക്കുന്ന റെട്രോ ക്രോസിൻ്റെ ഫ്രെയിം സൈഡേഴ്സാണ് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം, ബിൽഡ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി അടിപൊളിയാണ്. റെട്രോ ക്രോസ് ബ്രാൻഡിങ് ഉണ്ട്. അത് കൂടാണ്ട് ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രൈസ് വളരെ റീസണബിൾ പ്രൈസാണ്. ഇപ്പോൾ 14R ഫ്രെയിം സൈഡേഴ്സ് വരുന്നത് തന്നെ ജസ്റ്റ് 5000-6000 ഒക്കെയാണ്. അപ്പം അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ അനുസരിച്ചിട്ടേ പ്രൈസ് വരത്തുള്ളൂ, അതാണ് ബെനിഫിറ്റ്. അപ്പം നമ്മൾ RNG അല്ലെങ്കിൽ പ്യൂഗ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് പോലെ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കില്ല.
അപ്പോൾ ഈ 1400 ഫ്രെയിം സൈഡേഴ്സ് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് വണ്ടി സപ്പോസ് ചെരിഞ്ഞ് വീണു കഴിഞ്ഞാലും ഫ്രെയിമിനൊന്നും പറ്റത്തില്ല. ഇത് പറയാൻ കാരണം എല്ലാവരും പറയും എൻ്റെ വണ്ടി അങ്ങനെ വീഴത്തൊന്നുമില്ല, നമ്മൾ വീഴാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ക്രാഷ് ചെയ്യണമെന്നില്ല. എൻ്റെ വണ്ടിയൊക്കെ ചുമ്മാ സ്റ്റാൻഡിൽ വെച്ച് സപ്പോസ് ഇപ്പം മണ്ണ് സ്ലിപ്പായിട്ടോ അല്ലെങ്കിൽ മഴയായിട്ടോ ഒക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, നിങ്ങളെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കും വെച്ചിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.